ഹൈ ഫ്രണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള ട്രഷറി കോഡ് കെയ്മിൻ ഫോർ സോൺ ഫസ്റ്റ് ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ കേരള ട്രഷറി കോഡ് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് കേരള ട്രഷറി കോഡ് കെയിമിൻറ്റു ഫോർ സോൺ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഫസ്റ്റ് ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഓക്കെ ഇനി അടുത്തതായിട്ട് കുറച്ച് നിർവചനങ്ങളാണ് ആണ് തന്നിരിക്കുന്നത് ആദ്യമായി പറയുന്നത് എ ജി അക്കൗണ്ടൻറ് ജനറലിനെ കുറിച്ചാണ് അക്കൗണ്ടൻ്റ് ജനറൽ എന്നുള്ള പദം മിക്കവർക്കും പരിചിതമായ ഒന്നാണല്ലേ അത് അക്കൗണ്ടൻറ് ജനറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെഡ് ഓഫ് ദ ഓഫീസ് ഓഫ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് സബോർഡിനേറ്റ് ടു സി എ ജി ഹെഡ് ഓഫ് ദ ഓഫീസ് ഓഫ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് സബോർഡിനേറ്റ് ടു സി എ ജി അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സി എ ജി സി എ ജിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യമൊട്ടാകെയുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൻ്റെ തലവൻ അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മുടെ രാജ്യത്തൊട്ടാകെയുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൻ്റെ തലവൻ ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് അദ്ദേഹം ന്യൂഡൽഹിയിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്പോൾ ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കേരളത്തിലുള്ള സബോർഡിനേറ്റ് ആണ് അക്കൗണ്ടൻറ് ജനറൽ അപ്പോൾ ഓർക്കുക നമ്മുടെ രാജ്യം മുഴുവനുള്ള ഓഡിറ്റർ ആൻഡ് അക്കൗണ്ട്സിൻ്റെ തലവനാണ് സി എ ജി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേരളത്തിലുള്ള സബോർഡിനേറ്റ് ആണ് അക്കൗണ്ട് ജനറൽ സി എ ജിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയും അക്കൗണ്ടന്റ് ജനറൽ കേരളവും ഓക്കെ അപ്പോൾ സി എ ജിയുടെ ആണ് എ ജി കൂടാതെ സംസ്ഥാനത്തിലെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൻ്റെ തലവൻ എന്ന് നമുക്ക് പറയാം എ ജിയെ സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ തലവൻ എന്ന് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഈ എ ജിയുടെ ചുമതലയിൽ വരുന്നത് എന്താണെന്ന് നോക്കാം ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സി എ ജി ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് സി എ ജി അപ്പോൾ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് വേണ്ടി കേരളത്തിലുള്ള വകുപ്പ് തല കാര്യങ്ങൾ പിന്നീട് സർക്കാരിൻ്റെ ഇടപെടലുകളിലുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സൂക്ഷിക്കുന്നത് എ അക്കൗണ്ടൻറ് ജനറലാണ് സർക്കാരിൻ്റെ വകുപ്പ് തല കാര്യങ്ങൾ കൂടാതെ സർക്കാരിൻ്റെ മറ്റുള്ള ഇടപെടലുകളിലുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് സൂക്ഷിക്കുന്നത് എ ജി ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ചെക്കാണ് എന്താണ് ചെക്ക് ഇപ്പോൾ ചെക്ക് എല്ലാവരും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും നമുക്ക് അത് എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നോക്കാം ചെക്ക് ഈസ് എ റിട്ടൺ ഓർഡർ അതായത് ഒരു എഴുതപ്പെട്ട ഓർഡറാണ് ചെക്കെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് നൽകുന്ന ഒരു എഴുതപ്പെട്ട രേഖയാണ് ചെക്കെന്ന് പറയുന്നത് ചെക്ക് ഈസ് എ റിട്ടേൺ ഓർഡർ അപ്പോൾ ഇത് ബാങ്കിൽ നിന്നോ ട്രഷറിയിൽ നിന്നോ പൈസ പിൻവലിക്കാൻ വേണ്ടി നമുക്ക് ചെക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഈ ചെക്ക് കൈപ്പറ്റുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തെ നമ്മൾ എന്ത് പറയും പേയി ചെക്ക് കൈപ്പറ്റുന്ന ആളിനെ പറയുന്ന പേരാണ് പേയി എന്ന് ദ പേഴ്സൺ ഹു റിസീവ്സ് മണി ഈസ് കോൾഡ് പേയി ദ പേഴ്സൺ ഹു റിസീവ്ഡ് മണി ഈസ് കോൾഡ് പേയി അപ്പോൾ മനസ്സിലായല്ലോ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടേൺ ഓർഡർ ആണ് പിന്നെ പൈസ പിൻവലിക്കാൻ ചെക്ക് കൈപ്പറ്റുന്ന ആളിനെയാണ് പേയി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ ഗവൺമെൻറ് അക്കൗണ്ട് കേരളത്തിൻ്റെ പൊതുമുതൽ എന്നാൽ മൂന്ന് അക്കൗണ്ട്സ് ചേരുന്നതാണെന്ന് നമുക്കറിയാം നമ്മൾ കെ എസ് ആറിൽ ഇത് പറഞ്ഞിരുന്നതാണ് ഒന്നുകൂടെ ആവർത്തിക്കാം കേരളത്തിൻ്റെ അക്കൗണ്ടിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് കണ്ടിജൻസി ഫണ്ട് പിന്നീട് പബ്ലിക് അക്കൗണ്ട് ഈ മൂന്ന് ഫണ്ടുകൾ ഉൾപ്പെട്ടതാണ് കേരളത്തിൻ്റെ പൊതുമുതൽ കെ എസ് ആർ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു കേരളത്തിൻ്റെ പൊതുമുതൽ എന്ന് പറഞ്ഞ ജനറൽ ഫണ്ടിൽ ഉൾപ്പെടാത്തവരെ കൊണ്ട് ലോക്കൽ ഫണ്ട് അതോ പ്രത്യേകം ഓർത്തിക്കേണ്ട ഒന്നാണ് ജനറൽ ഫണ്ടിൽ ജനറൽ റവന്യൂവിൽ വരാത്തതാണ് ലോക്കൽ ഫണ്ട് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി ഈ കൺ കൺസോളേറ്റഡ് കണ്ടിജൻസി ഫണ്ടുകളെയും പബ്ലിക് അക്കൗണ്ടിനെ കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം അടുത്തതായി വരുന്ന ഒരു ഡെഫിനിഷനാണ് ഗവൺമെൻറ് സെർവൻറ്റ് ആരാണ് ഗവൺമെൻറ് സെർവൻറ്റ് ഒരു സംസ്ഥാനത്തിൻ്റെ അഫെയേഴ്സിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരാണ് ഗവൺമെൻറ് സെർവൻ്റ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ അഫെയർസിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരാണ് നമ്മൾ ഗവൺമെൻറ് സെർവൻ്റ് എന്ന് പറയുന്നത് ഇതിൽ ശമ്പളം വാങ്ങിയോ വാങ്ങാതെയോ സേവനമനുഷ്ഠിക്കുന്നത് ഉൾപ്പെടും ഓക്കെ അപ്പോൾ ഈ ഗവൺമെൻറ് സെർവൻറ്റിന് എന്തൊക്കെയാണ് ഡ്യൂട്ടി അത് സർക്കാരിന് വേണ്ടി പണം കൈപ്പറ്റൽ സൂക്ഷിക്കൽ ചിലവഴിക്കൽ ഇത് ഗവൺമെൻറ് സെർവൻറ്റ് നിക്ഷിപ്തമായ അധികാരമാണ് അപ്പോൾ ഗവൺമെൻറ് സെർവൻ്റ് എന്നുള്ള ഡെഫിനേഷൻ വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും അത് പേഴ്സൺ സെർവിങ് ഇൻ കണക്ഷൻ വിത്ത് അഫെയർസ് ഓഫ് ദ സ്റ്റേറ്റ് ഒന്നുകൂടെ പറയാം പേഴ്സൺ സെർവിങ് ഇൻ കണക്ഷൻ വിത്ത് അഫെയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് കോൾഡ് ഗവൺമെൻറ് സെർവൻ്റ് ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് മണി കേരള ട്രഷറി കോടനുസരിച്ച് എവിടെയാണ് മണി അല്ലെ പണം സൂക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഗവൺമെൻറ് അക്കൗണ്ടിലുള്ള പണം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഓർക്കുക കണ്ടിജൻസി ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഈ ഗവൺമെന്റ് അക്കൗണ്ടിലുള്ള പണം ട്രഷറീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ ആയിരിക്കും സൂക്ഷിക്കുക അല്ലാതെ ഒരു വ്യക്തിയുടെ കയ്യിലോ ഒന്നും ആയിരിക്കില്ല ഒന്നെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ ട്രഷറിയിൽ ഓക്കെ കേരള ട്രഷറി കൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മണി സ്റ്റാൻഡിങ് ഇൻ ഗവൺമെന്റ് അക്കൗണ്ട് മസ് ബി ഹെൽഡ് ഇൻ ട്രഷറി ഓർ ഇൻ എ ബാങ്ക് അപ്പോൾ ഇതില് ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നാഷണലൈസ്ഡ് ബാങ്കുകൾ ആർ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പം ആർ ബി ഐയുടെ മുപ്പത്തിനാലാം ആക്ട് ഇരുപത്തൊന്നാം വകുപ്പിൽ പരാമർശിക്കുന്ന ബാങ്കുകളെയാണ് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഓർക്കുക ഗവൺമെൻറ് അക്കൗണ്ടിലുള്ള പണം ട്രഷറീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ ആയിരിക്കും സൂക്ഷിക്കേണ്ടത് അടുത്തത് നമുക്കെല്ലാവർക്കും പരിചിതമായ കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ വിശദമാക്കുന്നില്ല കളക്ടർ എന്താണ് കളക്ടർ ഹെഡ് ഓഫ് എ ഡിസ്ട്രിക്റ്റ് ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പിന്നെ വരുന്നത് ഡയറക്ടറാണ് ഡയറക്ടറെന്ന് പറഞ്ഞത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറീസ് ട്രഷറീസിൻ്റെ തലവനാണ് ഡയറക്ടർ ഓക്കെ ഫ്രണ്ട്സ് ഇതോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്കുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ